ഇല്ല, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ കസ്റ്റഡിയിലുണ്ട്, ബാക്കി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അന്വേഷണം തിരിയുന്ന കേസായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഇൻവെസ്റ്റിഗേഷനിലെ കേസിൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്താൻ പറ്റത്തില്ല. കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷനാണ്. ഈ സമയത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അത് ഈ വീഡിയോ റെക്കോർഡ് എടുത്ത നാളെ കേസിന് അഗേൻസ്റ്റായിട്ട് വരും. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷനിലെ കേസിൽ എനിക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും പോലീസ് സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യും. അല്ല, അതൊക്കെ അന്വേഷണത്തിന്റെ പരിധി വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിന് നടക്കുന്ന കേസാണ്. നിങ്ങൾക്ക് ഇപ്പം ഇന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ, വൈകുന്നേരം തന്നെ അറിയാൻ പറ്റും. എന്നത് ഇപ്പം അഡ്വാൻസ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രതിയാണ്, ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തിട്ടുണ്ട്. വനിതാ ഡോക്ടറെ ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ആശുപത്രി മാനേജ്മെന്റും അറിയിച്ചു. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ വളരെ സങ്കടകരമാണ്. ഫൗസിയ, അവരുടെ പ്രതികരണം കേട്ടാൽ അറിയാം, വാഹനം എങ്ങനെ വന്നതെന്ന് പോലും അറിയില്ല. ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലാണ് വന്നിരുന്നത്. ഒരുപക്ഷെ ആ വാഹനം അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാട്ടുകാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യലിലൊക്കെ പോലീസ് എന്താണ് കൂടുതൽ കാര്യം, ഇപ്പോൾ അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ല. എങ്കിലും എന്തൊക്കെ സൂചനകളാണ് കിട്ടുന്നത്, കടുത്ത നടപടികളുമായി മുന്നോട്ട് പോയാൽ. ഇന്നലെ ഈ വനിതാ ഡോക്ടറും അജ്വരും ചേർന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ ഓണസദ്യയും മറ്റ് കാര്യങ്ങളും കഴിച്ച ശേഷം തിരിച്ച് മടങ്ങുകയായിരുന്നു. ആ സമയത്ത് അജ്മലിൻ്റെയും ഈ വനിതാ ഡോക്ടറിൻ്റെയും മറ്റു സുഹൃത്തുകൂടി ഉണ്ടായിരുന്നു. അയാൾ അപകടമുണ്ടാകുന്നതിന് ഏതാണ്ട് 2 കിലോമീറ്റർ മുമ്പ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ അജ്മൽ നൽകിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ 5 കേസാണ് നിലവിലുള്ളത്. അയാൾ ഒരു ചന്ദനമോഷണ കേസ്, അതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പ് കേസ് അടക്കം പ്രതിയാണ് അജ്മൽ. അതായത് ക്രിമിനൽ കേസ് പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എസ് പിയുടെ നേതൃത്വത്തിൽ, റൂറൽ എസ് പി പി കെ സാബു മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരെ ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു. ഈ കേസിൽ വനിതാ ഡോക്ടറെ പ്രതികർക്കുന്നതിനെ കുറിച്ചാണ് പോലീസ് ആലോചിക്കുന്നത്. കാര്യം ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ച് ഈ വാഹനം മുന്നോട്ടെടുക്കാനുള്ള പ്രേരണ നൽകിയത് വനിതാ ഡോക്ടറാണ് എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃക്സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തും. മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും വനിതാ ഡോക്ടർക്കെതിരെ കേസെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം കൈക്കൊള്ളുക. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും വൈകുന്നേരത്തിനുള്ളിൽ കാര്യങ്ങൾ തെളിയുമല്ലോ, ചിത്രം വ്യക്തമാകുമല്ലോ എന്ന മറുപടിയാണ് റൂറൽ എസ് പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മറ്റൊരു കാര്യം ഫൗസിയയുടെ ഒരു അവസ്ഥയാണ്. നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് വീട്ടിൽ അല്പം പായസം ഉണ്ടാക്കി, അതിന് ശേഷം അത് പകർന്നു വെക്കാൻ വേണ്ടി പാത്രം വാങ്ങിക്കാനും ഗ്ലാസ് കുപ്പി ഗ്ലാസ്സുകൾ വാങ്ങിക്കാനും വേണ്ടിയാണ് അവരങ്ങോട്ട് കടയിലേക്ക് പോയത്. കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് കുഞ്ഞുമോൾ വാഹനത്തിലേക്ക് കയറി പെട്ടെന്ന് ഈ കാറ് നിയന്ത്രണം വിട്ട് വന്ന് ഇടുക്കുകയായിരുന്നു. യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും കാറിനുണ്ടായിരുന്നില്ല. അതിനുശേഷം കുഞ്ഞുമോളുടെ ശരീരത്തിൽ കൂടി കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അങ്ങൊരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുമോളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് ഹൗസിയ പറയുന്നത്. നിറകണ്ണോടുകൂടി കൂടിയാണ് അവർ സംസാരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ശരീരത്ത് കൈയൊടിഞ്ഞിട്ടുണ്ട്, കാലുകൾക്ക് പരിക്കുണ്ട്, അതുപോലെ തന്നെ മുഖത്തൊക്കെ തന്നെ ആകമാനം ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം, കുഞ്ഞുങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നു. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പൊടുന്നനെ ഈ ഒരു ഡ്രൈവർ അജ്മലിൻ്റെ അശ്രദ്ധ മൂലം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പോലീസ് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആൾക്കാരെ അജ്മലിനെ ചോദ്യം ചെയ്യുന്നു. അപ്പം തന്നെ ഈ സംഭവത്തിൽ ഈ വനിതാ ഡോക്ടർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ ഡോക്ടർ കരുനാഗപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്, താൽക്കാലിക ഡോക്ടറായിരുന്നു. ആ ഡോക്ടറെ അവിടെ നിന്ന് പുറത്താക്കിയെന്നാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ യുവ വനിതാ ഡോക്ടർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാൻ കാരണം എന്താണെന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്.